നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മത്ത് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ യുവനടിയുടെ ബലാത്സംഗ പരാതിയിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പീഡന കേസിലാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് താരം ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരാതിയിൽ കഴമ്പില്ലെന്ന് സിദ്ദിഖ് പറയുമ്പോൾ ശക്തമായ തെളിവുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം സിദ്ദിഖിന് നിർണായകമാകും. വർഷങ്ങൾക്ക് മുമ്പും ഇതേ നടി സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ യുവതി എന്നുന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ലെന്നും അപമാനിക്കുകയാണ് ലക്ഷ്യമെന്നും സിദ്ദിഖ് ഹൈക്കോടതിയിൽ നിലപാട് എടുത്തിരുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അന്വേഷണവുമായി സിദ്ദിഖ് സഹകരിക്കുമെന്നും മുൻകൂർ ജാമ്യഹർജിയിൽ പറയുന്നു. അതേസമയം സിദ്ദിഖിനെതിരെ നടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളുണ്ടെന്നാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത്. യുവതിയുടെ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന പരാതിക്കാരുടെ മൊഴി ശരിവയ്ക്കുന്നതാണ് ഈ തെളിവുകളെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യഹർജിയിൽ ഹൈക്കോടതി വിധി വരുന്നതിന് പിന്നാലെ തുടർ നടപടികളും കുറ്റപത്രവും നൽകാനാണ് തീരുമാനം. ഹേമ കമ്മത്ത് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സിദ്ദിഖിനെതിരെ ലൈംഗിക അതിക്രമ കേസ് ഉയർന്നു വന്നത്. 2016 ജനുവരി 28 സംഭവം നടക്കുന്നത് എന്നായിരുന്നു യുവനടിയുടെ ആരോപണം. നില തിയേറ്ററിൽ സിനിമ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതിയുടെ ആരോപണം. 1.5 നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരിയുടെ മൊഴി ശരിവയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത്. അതേസമയം പരാതിക്കാരിക്കെതിരെ ലൈംഗിക ആരോപണ കേസുമായി ഇവരുടെ ബന്ധുവായ യുവതിയും രംഗത്ത് എത്തിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകും മുന്നേ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് സുഹൃത്തുക്കൾക്കും മുൻപിൽ കാഴ്ചവെക്കാൻ നടി ശ്രമിച്ചുവെന്നാണ് ബന്ധുവായ സ്ത്രീ ആരോപിക്കുന്നത്.